ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി യെരമ്യാ പ്രവചനത്തിൽ നിന്ന് മൂന്ന് വാക്യങ്ങൾ വായിക്കുവാനായിട്ടാണ് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. Today we're going to talk about Jeremiah, book of Jeremiah. അതിന്റെ 18-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യമാണ് ആദ്യം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. Jeremiah chapter 18 verses 4 and 5. കുശവൻ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയ പോലെ മറ്റൊരു പാത്രമാക്കി. ഇവിടെ യെരമ്യാവിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ കുശവന്റെ പാത്രം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ. Here the spirit of God told Jeremiah to go to the potter's house. അവൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ താൻ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. When he went over there, he was working. ആ ചെന്ന സമയത്തെ അവൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാത്രം കേടുവന്നുപോയി. When he went over there, the pot he was working there got hold in it. ഈ കുശവൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു പാത്രമായിരിക്കില്ല അത്. Maybe it's not the first one he made. ഈ കുശവൻ നല്ല പാത്രങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുള്ളവനാണ്. He may have made various kinds of pottery. എന്നാൽ ഈ കുശവൻ ഇപ്പോൾ ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ കേടുവന്നുപോയി. But at the moment the pot that he had, something happened to it. അവൻ അതിനൊരു നിരാശയും തോന്നിയില്ല. He didn't disappointed by that. അവൻ കോപിക്കുന്നില്ല. He is not angry. അവിടെ ഒരു വെപ്രാളവും കാണിക്കുന്നില്ല. There is no anxiety. അവൻ പുതിയൊരു പാത്രം ഉണ്ടാക്കി. He is building a new pot. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞത് ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ വാല്യൂ ദൈവസന്നിധാനത്തിൽ. The God told me this is the value of humans. നാം വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കാതെ വന്നാലും നമ്മുടെ വാല്യൂ കുറഞ്ഞു പോകുന്നില്ല. The value of love will not be go down. The things might not happen in our life. ഈ കുശവന്റെ കയ്യിൽ ഇരിക്കുന്ന പാത്രം അത് താൻ ഉദ്ദേശിച്ചതുപോലെ അല്ല കടന്നു വന്നത്. The pot that he have in this potter may not like what he was thinking about. എന്നാൽ അതിന്റെ പിന്നാലെ താൻ ചെയ്തതായ പ്രവൃത്തിയും എന്തിനു വേണ്ടി താൻ ഇത് ഇവിടെ കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കി അത് വേറൊരു പാത്രമാക്കുവാൻ കുശവൻ ആ കളിമണ്ണിനോട് മനസ്സലിഞ്ഞു. Here we see that the potter is trying to make this clay and he wanted to do something with it. ഈ കുശവന്റെ ഈ കളിമണ്ണ് അവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് അവൻ സ്ഥലത്തു നിന്ന് എടുത്ത മണ്ണുമായി വളരെ വ്യത്യാസമുണ്ട്. This clay is different than the clay that he had in his hand. നമ്മളിപ്പോൾ ഈ പറമ്പിൽ നിന്ന് ഒരു മണ്ണെടുത്താൽ അതുപോലെയുള്ള മണ്ണാണ് കളിമണ്ണ്. If you get the some clay from this backyard, you'll see the same kind of clay we're talking about here. എന്നാൽ അത് അനേക പരിവർത്തനങ്ങളിൽ കൂടെ കടന്നുപോയ ശേഷമാണ് ഇപ്പോൾ ചക്രത്തിന്മേൽ വന്നിരിക്കുന്നത്. The clay that we had in science go through different kind of situation, then only we can have the clay to make the pot. അവൻ ഈ മണ്ണിനെ തിരഞ്ഞെടുത്തതാണ്. The God chose this clay. അത് മാത്രമല്ല അതിന്മേൽ പണി ചെയ്തതാണ്. He worked on it. അത് വളരെ നന്നായി അവൻ പ്രതീക്ഷയോട് കടന്നു വന്നതാണ്. The clay, he was very expect about, there's a lot of expectation about this clay. ഇതൊക്കെ ഉണ്ടെങ്കിലും അത് ഒരുക്കി വന്നിട്ടും ചെയ്യേണ്ടതെല്ലാം കുശവൻ ചെയ്തിട്ടും അത് കേടുവന്നു. Even though he had a lot of expectation about this clay, a lot of things, he did a lot of great things about this clay, but right now this clay has some kind of fault in it. അവൻ അതിനെ എറിഞ്ഞു കളഞ്ഞില്ല. He didn't throw it away. അവൻ ഒരു മറ്റൊരു മനോഹരമായ പാത്രമാക്കി തീർത്തു. He tried to make this clay to a different vessel. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ദൈവജനമേ, നാം പലപ്പോഴും പലതും ചിന്തിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇരുന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് എത്തിപ്പിടിക്കുവാൻ കഴിഞ്ഞില്ല എന്നോർത്ത് അവിടെ വെച്ച് നാം നിരാശപ്പെട്ട് തകർന്നു പോകേണ്ട ആവശ്യമില്ല. This morning don't be worried about, don't be anxious, don't be crying about what things may not work, but God is with you. നാം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് താഴോട്ട് ദൈവം തമ്പുരാൻ തന്നെ പറയുന്നുണ്ട്. Do you know which hand you are in right now? ഈ കുശവൻ ഈ കളിമണ്ണിനെ നന്നാക്കുന്നതുപോലെ എനിക്ക് ഈ കളിമണ്ണിനെ നന്നാക്കി കൂടെ എന്ന് ദൈവം യിരമ്യാവിനോട് ചോദിക്കുകയാണ്. As a clay in this potter's hand, God is talking to Jeremiah, you are in my hand. നാമൊക്കെ ആണെങ്കിൽ അത് എറിഞ്ഞു കളയും. നാമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് എറിഞ്ഞു കളയും. If it is, we might throw this clay away. ഓ, ഞാൻ ഇങ്ങനെ അല്ലല്ലോ പ്രതീക്ഷിച്ചതെന്ന് പറയും. This is not my expectations all about. ചിലരെ കോപിച്ച് എണ്ണീച്ചു പോകും. Sometimes people might angry and they walk out. എന്നാൽ ദൈവം പറഞ്ഞു വിട്ട കുശവൻ അങ്ങനെയുള്ള ഒരുവനായിരുന്നില്ല. But this water is different. കാരണം ദൈവവുമായിട്ടുള്ള പാഠം പഠിപ്പിക്കുവാനായിട്ടാണ് യിരമ്യാവിനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. Jeremiah God, the God has a plan for why this God chose a potter. ഇവിടെ ഞാൻ മൂന്ന് കാര്യങ്ങളാണ് കാണുന്നത്. I see three things in here. ഒന്ന്, അവൻ ഇതൊരു നല്ല പാത്രമാകണം എന്നുള്ളതായിരുന്നു തന്റെ ആഗ്രഹം. His desire is this potter wants to make a good clay. രണ്ടാമത്, അത് ആ കളിമണ്ണിന്മേൽ അവൻ വളരെയധികം പണിയെടുത്തതാണ്. He worked so hard with this clay. മൂന്നാമത്, അവൻ ഉദ്ദേശിച്ചതുപോലെ വന്നില്ലെങ്കിലും മറ്റൊരു മനോഹര പാത്രമാക്കുവാൻ ഈ കുശവൻ അറിയാം കഴിവുണ്ട്. Even though if you look at this potter, even though the clay may not, the pot may not, according to his expectation, now he had a different view about it. അവൻ ഒരിക്കലും നിരാശപ്പെട്ട് തകർന്നു പോകുന്ന ഒരു കുശവനല്ല ഈ കളിമണ്ണിന്മേൽ പണിയുന്നവൻ. This potter is not the guy who was always depressed or anxiety about some stuff.
നാമും ഈ കുശവനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് us and this part is very different നാം പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ യഥാവണ്ണം നടന്നില്ലെങ്കിൽ വളരെ നിരാശപ്പെട്ട് ദുഃഖിച്ച് വിഷമിച്ച് ഭാരപ്പെട്ട് അതോടുകൂടെ ആ പരിപാടി നിർത്തി വെക്കും if the life is not going according to our way we will be disappointed and we will be so depressed എന്നാൽ ഈ കുശവന് സാദൃശ്യമായി നിൽക്കുന്ന ദൈവം നമ്പുരാൻ ഒരു കാര്യത്തിലും നിരാശപ്പെടുവാൻ പോകുന്നില്ല but the same way God will not be disappointed on us അവൻ അതിന്റെ വിലയെ നന്നായിട്ട് അറിയാൻ കഴിയും he knows his value അവൻ എന്തിനു വേണ്ടിയാണ് പണി തുടങ്ങിയതെന്ന് അവൻ അറിയാം he knows why he started the work അവൻ തളർന്നു പോകുന്നവനല്ല മടുത്തു പോകുന്നവനല്ല he is not a God who's going to get us straight അവന്റെ ഉദ്ദേശം യാഥാർത്ഥ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം അവൻ കഴിവുള്ളവനും മനസ്സുള്ളവനുമാണ് he will make sure that he will fulfill your destiny ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ ഇത് വേറെ ആരുടെയും കയ്യിൽ തകർന്നു പോയതല്ല We are not the one scattered about somebody's hand. കുശവന്റെ മകന്റെ കയ്യിൽ തകർന്നു പോയതല്ല. This clay is not the clay that has കുശവന്റെ ഭാര്യയുടെ കയ്യിൽ തകർന്നു പോയതല്ല. It's not his wife. കുശവനാക്കി വെച്ചതായ ട്രെയിനിയുടെ മുൻപിൽ തകർന്നു പോയതല്ല. This clay is not scattered to the trainee. ഇത് ശരിയായ വണ്ണം പണിയെടുക്കുന്ന കുശവനുമായിട്ടുള്ള സാന്നിധ്യത്തിൽ തന്നെയാണ് അവൻ ഉദ്ദേശിക്കാത്ത മറ്റൊരു അവസ്ഥയിലേക്ക് അതായി തീർന്നത്. This clay is scattered with the hand of the master. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും അവന്റെ അറിവ് കൂടാതെയല്ല. The things that happen to our life is may not I mean God knows everything avan namme nannayi ariyavunna oru daivamaanu he is a God who knows everything inside out of us nam irikkunnoru velunelkunnoru doore ennu grahikkunna oru kathavaanu he stands where we sit nammude parajayam konde namme nashippikkunna oru daivamalla nammude daivam God is not a God who will leave us alone because of our failure nee thottu poi ennorthittu ninne thallikalayunna oru kathavalla avan just because we fail God is not going to leave us alone avanu vera oru paddathi unde ennulladini ee vera pusthakam namme telikkiyana God has a purpose for your life avan paachuvattu veyide endekilum aaki theerkunnavanalla pinneyum manoharamaya mattoru paathramaaki theerkuvan kanivulla devamaanu he is not a God who just with a patch but he makes sure you are the clay that God wants or you the part God wants you to be adinte kaaranam avan adinte value ariyunnu this God knows the value of the paraadiyappettavane panidedutha oru devam namukku aayittunde the one who God is a God who one who has failure he will make sure the person the clay will make sure in his hand പഴയ നിയമത്തിലെ നാം അനേകം വീരന്മാരായ ദൈവദാസന്മാരെ കാണുന്നുണ്ട് we see many people in old testament നോഹയെ പോലെ മറ്റൊരു മനുഷ്യനെ നമുക്ക് കാണാനില്ല person like noah ആ നോഹയെ കുറിച്ച് പുതിയ നിയമത്തിൽ പറയാതെ അന്ന് വിട്ടിരുന്നെങ്കിൽ നമുക്ക് ഓർക്കാൻ തന്റെ അവസാനത്തെ ആ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയപ്പോൾ ദൈവം അവനെ അങ്ങ് കൈവിട്ടെന്ന് ഓർക്കാം we can see noah in the new testament when Christ talks about him അവൻ കുടിച്ചു എന്ന് മാത്രമല്ല ഇഷ്ടം പോലും കുടിച്ചു എന്നായിരുന്നു അവൻ ലജ്ജാകരമായ കാര്യത്തിലേക്ക് വീണുപോയി He got into stuff that he not supposed to be. എങ്കിലും അവനെ ദൈവം തള്ളിക്കളഞ്ഞില്ല. God didn't leave him alone. അവൻ ദൈവം പിന്നെയും അവനെ പണിതു. God built him up. ഓ പുതിയ നിയമത്തിലെ എബ്രായ ലേഖനത്തിൽ അവന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. In Hebrews God talks about him. നമ്മൾ ആരെങ്കിലും അതോടു കൂടി അവനെ തകർത്തേനിയും. If it is we will destroy the person right away. എന്നാൽ അവനെ വീണ്ടും പണിത് നല്ല രോഗിയാക്കി തീർക്കുവാൻ ദൈവത്തിനു കഴിയും. Here we see a God who built him and still restore him. നിങ്ങൾ മോശയെ നോക്കേ അവൻ ഒരു കൊലപാതകനാണ്. Look at Moses he's a murderer. വേറെ ആരുമില്ലാഞ്ഞിട്ടല്ല അവന്റെ പുറകെ കടന്നുപോയത്. God just there's nobody else out there. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാരിൽ അഗ്രഗണ്യനാണെന്നാണ് അവസാനത്തെ വാക്യത്തിൽ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം തന്നെ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മറ്റു പ്രവാചകന്മാരെ പോലെയല്ല എന്റെ മുഖം മുഖാമുഖമായി കണ്ട പ്രവാചകനെ പോലെ മറ്റൊരുത്തരും വിചാരിച്ചതുപോലെ ദൈവത്തിന് ഒരു സഹായം ദൈവജനത്തിന് ഒരു സഹായമായി തീരാമെന്ന് വിചാരിച്ച അവന്റെ മെഥഡ് പരാജയപ്പെട്ടു പോയതാണ് Here we see Moses he went backward he was failure avan avante karyam cheyyan vendittalla adu cheythathu he didn't do best because to pull his name up thangalude janathinu oru veendeduppu kodukkunnathinu vendi mathramana avan aa misraemine kattalikkunnathu he murdered the misraemites just because he was worried about the israelites he thought about his generation veda pusthakathil angine dharala udaharanangal namukku kaanan kaniyum there's lot of example that we can see in this text patrosine pinneyum പത്രോസാക്കി തീർക്കുന്ന ഒരു കർത്താവുണ്ട് We see the Peter's life എല്ലാ ജനങ്ങൾക്കും അവരുടെ സ്വഭാവത്തിനെ കർത്താവിന് നന്നായിട്ട് അറിയാമായിരുന്നു God knows everyone's character and personalities. യാക്കോബും നമുക്ക് വലിയ സന്തോഷമുള്ള ഒരു മനുഷ്യനാണ് യോഹന്നാനും വലിയ സന്തോഷമുള്ളതാണ് ദൈവം അവരെ വിളിക്കുന്ന ഇടിമക്കൾ എന്നാണ് Amen. ഇടിമക്കൾ
അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരത്ര നല്ലവരൊന്നും ആയിരുന്നില്ല. You will see they are not good people, so are the best people out there. പക്ഷേ ദൈവത്തിന്റെ കരങ്ങളിൽ അവർ ശ്രേഷ്ഠന്മാരായി തീർന്നു. They became the most famous in God's hand. അവർ കർത്താവിനോട് കൂടെ നടന്നപ്പോഴും അത്ര നല്ലവരൊന്നും ആയിരുന്നില്ല. When they walked with Christ, they were not the best people that you can see. അവർ ഉഗ്രകോപമുള്ളവരായിരുന്നു. They were very angry people. അവർക്ക് പ്രതീക്ഷിച്ചത് കിട്ടാഞ്ഞപ്പോൾ പറഞ്ഞു സ്വർഗ്ഗത്തിൽ നിന്ന് തീയിറക്കി ഇവന്മാരെ എല്ലാം ഇല്ലാതാക്കാമെന്ന് പറഞ്ഞു. They went to God, just sent fire from heaven and killed these people. Those people were accepted Christ in those days. ആ സമരിയയിൽ ഒരുപാട് വലിയൊരു ഉണർവ് യേശുവിന്റെ കാലത്തുണ്ടായി. If you look at Samaria, you see great things happen in Samaria. വലിയൊരു സമൂഹം യേശുവിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് നാലാം അധ്യായം യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ട്. The generation of a lot of people followed Christ those days. രണ്ടാം പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ സ്വീകാരം ലഭിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. The second time they went there, they didn't get that kind of welcome the second time. പക്ഷേ അവർ ആ കരങ്ങളിൽ നശിച്ചു പോയില്ല. They didn't die at that particular moment. ദൈവം അവരെ പണിയാണ് ചെയ്തത്. God built them up. നമുക്കറിയാം അവരുടെ ജീവിതത്തിന്റെ അന്ത്യം ഇതിനെ എങ്ങനെയായി തീർന്നു എന്ന്. When we look at it, we see according until the end of their life. അത് എന്തുകൊണ്ടാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവാണ് വലുതെന്ന് കർത്താവ് പറഞ്ഞു. So our soul is very important according to God. നാം നമ്മെക്കുറിച്ച് കാണുന്നതിനേക്കാൾ വലിയവരായി ദൈവം നമ്മെ കാണുന്നു. God sees us, we are so important to him. നമ്മൾ എത്രയോ മനുഷ്യരെ മരിക്കുന്നു എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അതിന്റെ വില അറിയുന്നത്. You know, when our own people die, we see the things behind it. നമുക്ക് അത്ര വലയൊന്നും കാണുന്നില്ല. കാരണം രണ്ട് സെക്കൻഡിൽ മൂന്ന് പേര് മരിക്കുന്നുണ്ട്. You know, three people die in 2 seconds. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷാദമാണ്. When our own people die, we become sad and weary. അവർക്ക് വലിയ വിലയാണ് നാം കൽപ്പിക്കുന്നത്. We value them. അവരെ കാണത്തില്ല എന്നോർത്തിട്ട് ശവത്തെ പോലും പോയി ഉമ്മ കൊടുക്കുന്നുണ്ട്. We go and kiss the dead body. Why? Because we value them. പലപ്പോഴും നമ്മൾ ആ വിലയൊന്നും ഓർക്കാറില്ല. Sometimes we don't even value them at all. ഓ എന്നാൽ ജീവനോട് കൂടെ ഇരിക്കുമ്പോൾ കാര്യമായതൊന്നും ചെയ്യാത്തവർ മരിച്ചു കഴിയുമ്പോൾ ധാരാളം ചെയ്തു കണ്ടിട്ടുണ്ട്. We don't do greater things when they live, but when they die, we go and value them and kiss them, their dead bodies. ജീവിച്ചിരിക്കുമ്പോൾ കഷ്ടപ്പെടുന്നതോ കണ്ണീരൊഴിക്കുന്നതോ കണ്ടാൽ നോക്കാത്തവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലാണ്. When they were alive, we don't wipe their tears or feed them and do good things for them, but when they die, we go up there and kiss them. അന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ടൊക്കെ They go out there, do anything and everything at that time. $10,000 ന്റെ പെട്ടി വാങ്ങു. We buy great caskets. ഓ വലിയ 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 കാര്യങ്ങളൊക്കെ ചെയ്യും. We do great things at that time. അന്നേരെ ഒരു വില അറിഞ്ഞില്ല. ജീവിച്ചപ്പോൾ വില അറിഞ്ഞില്ല. We didn't consider value those people when they lived. നഷ്ടപ്പെട്ടു എന്നുള്ള ബോധം ഉണ്ടായപ്പോൾ അവരെ വില കണ്ടിട്ടാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. When we lost things, we considered the value of their life. ഇന്ന് നീ ജീവനോട് കൂടെ ഇരിക്കുമ്പോൾ നിന്റെ വാല്യൂ നീ മനസ്സിലാക്കുന്നു. Do you know your value this morning? മറ്റുള്ളവരുടെ വാല്യൂ നീ Do you know the value of others? ദൈവം പറഞ്ഞിരിക്കുന്നു നീ വിലയേറിയവൻ precious ആണ് എന്ന്. God says you are precious into his sight. ആയതുകൊണ്ട് നിന്നെ തള്ളി കളയുവാൻ നിന്നെ എറിഞ്ഞുകളയുവാൻ ദൈവത്തിന് മനസ്സില്ല. He is not the God who's going to leave you alone and forsake you. നിന്നെ എങ്ങനെയെങ്കിലും ഒപ്പിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്ന മനോഹരമായ മറ്റൊരു പാത്രമാക്കുവാൻ അവൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുകയാണ്. God don't want you just to make it, but he want to make sure that you are fruitful and best in his hands. ഇതൊന്നും കണ്ടിട്ട് ഈ ജനങ്ങൾക്ക് ഒരു മാനസാന്തരം ഉണ്ടായില്ല. But you know these people, they saw everything, but they did not get the right heart. അവർ അടിമത്തത്തിലേക്ക് പോയി. അവർ അടിമത്തത്തിൽ എക്സൈലിലേക്ക് പോയി. They went to exile. അവിടെ ചെന്നപ്പോൾ അവർ ആകെ നിരാശരായി. They went there, they were so depressed and sad. ദൈവം ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ ഗതികേട് വന്നല്ലോ എന്ന് ഭാരപ്പെട്ടു. You know, God told us all these things, but why we are in slavery? Why we are in exile? അവർ ഇനി മടങ്ങി വരത്തില്ല കാരണം 70 വർഷം കഴിഞ്ഞേ വരുള്ളൂ എന്ന് യിരെമ്യാവ് പ്രവചിച്ചു. God Jeremiah told them, you're going to come back in 70 years. ഈ പോയവരൊന്നും വരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അധികം നിരാശയായി. When he saw that none of these people are going to come back, they were more depressed. അവരുടെ മക്കളെ കാലത്ത് മാത്രമേ ഗുണമുണ്ടാവുകയുള്ളൂ എന്ന് കേട്ടിട്ട് അവർ ഭാരപ്പെട്ട് വിഷമിച്ചു കുങ്ങനെ കുത്തിയിരിക്കുകയാണ്. They were sitting down, they only knowing that only good things happen in the generation, the coming generation. അപ്പോൾ ദൈവം എന്താണ് പറയുന്നതെന്ന് അറിയാമോ? Do you know what God's saying here? ആ 29-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിപ്പീൻ. 29 verses by Jeremiah. അവർ അവരുടെ സ്വന്ത ദേശത്തല്ല. They are not in their house. മനോഹര ദേശത്തെ പാലും തേനും ഒഴുകുന്നിടത്തല്ല. They are not the place where flow the milk and honey. ദൈവത്തിന്റെ ശിക്ഷാപാത്രമായ ബാബേലിലാണ് അവർ. Here we are in Babel. പക്ഷേ ദൈവം അവരുടെ അടുക്കലേക്ക് എന്നിട്ട് പറയുകയാണ്. But God's going out there and talking to them. ആ നിങ്ങൾ വീടുകളെ പണിതു പാർക്കുവീൻ. Build a house and build a house and stay there. തോട്ടങ്ങൾ ഉണ്ടാക്കി അനുഭവിപ്പീൻ. Build the gardens. ആ ഭാര്യമാരുമായി ജീവിപ്പീൻ. Live with your wives. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പീൻ. Have kids. അവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിനെ ഭാര്യമാരെ പുത്രന്മാർക്കും പുത്രിമാർക്കും എടുക്കുക. Be multiply.
എന്നിട്ട് പറയാണ് ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോക്കിയിരിക്കുന്ന ആ ദേശത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. Pray for the nation why they why you are in exile. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിന് മാറ്റം വരണം. Change your attitude. നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം ദൈവം വരുത്തിയിരിക്കുക. അതിന്റെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടാകണം. Have a vision that God will change your situation around. നിങ്ങൾ ചിലപ്പോൾ നോക്കിയേക്കാം ഇപ്പോഴും ബാബേലിലാണ്. When you look at it right now, you're in Babel. ഒരു വിടുതലും പ്രാപിച്ചിട്ടില്ല. There's no such kind of things happening to you. ഉടനെ ഒന്നും പ്രാപിക്കാൻ പോകുന്നില്ല. ഉടനെ ഒന്നും പ്രാപിക്കാൻ പോകുന്നില്ല. It's not going to happen pretty soon. ഓ എങ്കിലും ദൈവം പറയാണ് നിങ്ങൾ അവിടെ വീട് പണിയാൻ. But God says build a house. ഓ നിങ്ങൾ വിവാഹം കഴിക്കാൻ. Go and get married. മക്കളെ ജനിക്കട്ടെ. Have children. കൃഷി നടക്കട്ടെ. Have a garden. ആ ദേശം കൂടി അനുഗ്രഹിക്കപ്പെടട്ടെ. Be multiplied and be plentiful. നിങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് അതുകൂടി അനുഗ്രഹിക്കപ്പെടട്ടെ. While you're staying in exile, let that nation be അനുഗ്രഹം ഇല്ലാതിരിക്കുന്ന ജാതിയെ പ്രസ്ഥാനത്തിന് ഒരു മാറ്റം വരട്ടെ. Let them be a blessing because of you. That's what God's saying here. We need to change our thinking attitudes. Just before our situation changes, make sure our attitude and thinking pattern should be changed. In this situation, God is going to help you and God is going to bless you. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. For I know the thoughts that I think towards you, said the Lord. Thoughts of peace, not of evil, to give you expected end. ഓ അവിടെ ഒരു കുറികൊള്ളന്റെ ഒരു വാക്യമുണ്ട്. There's words we can look into it. അതിന്റെ 11 ആം വാക്യം എല്ലാവരും ഒന്ന് നോക്കിക്കേ. Verse 11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. I will give you a bright future. അങ്ങനൊന്നും അല്ല. പ്രത്യാശിക്കുന്ന ഭാവി. For I know the thoughts that I have towards you, said the Lord, thoughts of peace and not evil, give you an expected end. എന്താണെന്നറിയാമോ? നിങ്ങൾ പ്രതീക്ഷിക്കണം. You have to expect. നിങ്ങൾ പ്രത്യാശിക്കണം. You have to expect. നിങ്ങൾ അത് കാണണം. You need to expect. അത് ഞാൻ നിങ്ങൾക്ക് നൽകും. Then I will give it to you. നിങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ. If that's what you expect. നിങ്ങൾ അതാണ് കാണുന്നതെങ്കിൽ. If that's what you see. നിങ്ങൾ അതാണ് ദർശിക്കുന്നതെങ്കിൽ. If that's what you നിങ്ങൾക്ക് പ്രത്യാശിക്കുന്ന പ്രത്യാശ. The expectation that you expect, I will give you that. The one that you expect may not have you have right now. I will give you the expected expectation that I will give you to you. That is not for the vain, but for good. I want, wherever you are, I want you to be grow. ഓ അവിടെയാണ് ദൈവത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്നു, That's where the work of God starts there. നിങ്ങൾ ആളിൽ കുറവില്ലാതിരിക്കേണ്ടതിനു വേണ്ടി നിങ്ങൾ വിവാഹം കഴിച്ച് കുടുംബത്തിലായി ജീവിക്കാനാണ് പറയുന്നത്. God is saying here, I don't want to be decreased but increase, go multiply and be plentiful, get married. നിങ്ങൾ കുറഞ്ഞു പോകാതിരിപ്പാൻ ഞാൻ ആകാശത്തു നിന്ന് കിളിവാതിലിനെ തുറന്നു തരാമെന്നല്ല പറഞ്ഞേക്കുന്നത്. I didn't say here I will open up the sky and bless you. നിങ്ങൾ കൃഷി ചെയ്യുവീൻ. God says, go and work. Go to the garden. Make gardens. Go and build your house. Go and get, you get married. Go and have your children. Attitude should be changed. We need to look into ourselves as God values us. ദൈവം നമ്മളോട് പറയുന്നത് നീ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി തരേണ്ടതിന് വേണ്ടി നീ നിന്റെ കാര്യങ്ങൾ നീ ചെയ്യേണ്ടത് നീ ചെയ്യുക. You have to do according to expectation of God. അപ്പോൾ ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്യും. Then God will do your things. നിങ്ങൾ അത് ചെയ്യാത്തത്രത്തോളം കാലം ഞാൻ ചെയ്യയില്ല. Until otherwise you don't do according to expectation of God, God is not going to do anything. യോശുവയോട് എന്താ പറഞ്ഞത്? What did God told Joshua? ഓ പുരോഹിതന്മാർ പോയി വെള്ളത്തെ ചവിട്ടുമ്പോൾ മാത്രമേ അത് മാറുകയുള്ളൂ. When priests go and step on the water, then it will change. ഒരു കാലത്ത് വടി നീട്ടിയപ്പോൾ മാറിയതാ ചങ്കടലെ. Moses saw put the rod in it, the water departed. അത് ഒരിക്കൽ മാത്രമേ സംഭവിച്ചുള്ളൂ. It's only happened one time. എന്നാ രണ്ടാമത്തെ പ്രാവശ്യം പറയുന്നു പോയി വെള്ളത്തിൽ ചവിട്ടാന. Second time God says go and step on the water. നീ വെള്ളത്തിൽ ചവിട്ടുന്നതിനു മുൻപേ നിനക്ക് ഒരു വിടുതലില്ല. I have to step on water before something happens to your life. നീ ചെയ്യേണ്ടത് നീ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ ആരംഭിക്കും. You have to do before you do then only God is going to do in your life. ഇന്ന് നിന്റെ ലൈഫ് വിലയേറിയതായതുകൊണ്ട് നിനക്ക് ഒരു ശുഭ പ്രതീക്ഷയാണ് ഉള്ളത്. God values your life. നിനക്കൊരു ശുഭ പ്രതീക്ഷയില്ലെങ്കിൽ ദൈവം ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? Do you have an expectation about yourself or expectation of future? ദൈവം അവിടെ പറയുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. Yes, we say the one that you have expected about your future. നിങ്ങൾ ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുക.
The way you think, I'm going to think about you too. എന്റെ നിരൂപണങ്ങൾ ദോഷത്തിനല്ല. My thoughts are not for evil. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം. It's for our good. അത് ദൈവമായ കർത്താവാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. This is declared by the Lord of God. ഏത് ദൈവം? Which God? കുശവനേക്കാൾ ശ്രേഷ്ഠനായ ദൈവം. The one who is better than a potter. നിന്നെ എറിഞ്ഞു കളയാത്ത ദൈവം. The one who is going to take you away. നിന്നെ മറ്റൊരു പാത്രമാക്കുവാൻ കഴിവുള്ള ഒരു ദൈവം. The same God is going to chip which it's I mean നിന്നെ മറ്റൊരു പാത്രമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം. The one who is still going to build you up. ഈ ദൈവത്തിന്റെ മാനത്തിനു വേണ്ടി അവൻ ഒരിക്കലും അപമാനകരമായ ഒരു പാത്രമുണ്ടാക്കുവാൻ അവൻ താല്പര്യപ്പെടുന്നില്ല. He is not going to make you to be ashamed. നമുക്കറിയാമല്ലോ ഏതെങ്കിലും ഒരു വണ്ടി റീകോൾ ചെയ്യുകയാണെങ്കിൽ അത് ആ ഉണ്ടാക്കിയവർക്ക് അത് ക്ഷീണമാണെന്ന്. Do you know when somebody when this this motor company is recalled the vehicles is bad for them avarada vali pogu avarada shock thaale pogu adella kaaranam enda avaru undaki pol mistake patti ennulladu kondana the source comes from the valley comes from because they made some mistakes in their whenever they produce the lines ennal nee nashichu poyengilum nee takarnu poyengilum kedai poyengilum ninne aaraanu veendum recreate cheyyunne ennariyamo ee mahadeva ee universe ne srishtichavan indu vare ee yadavannam karyangale kramamayi nadathuvan kazhivulla mahadevathinte karangalilana nee do you know who you have you God is in your side you are in the hands of God. The God is not going to put you down. God is going to broke you. God will make sure you become up and become a better person. എന്റെ നിങ്ങളുടെയും കയ്യിലാണെങ്കിൽ അബദ്ധം പറ്റുവാനിടയുണ്ട്. If it's the same clay as me and you hand, it might something bad might happen to it. എന്നാൽ നിന്റെ വില മനസ്സിലാക്കി നിന്നെ എറിഞ്ഞു കളയാതെ നിന്നെ മനോഹരമായി ശ്രേഷ്ഠമായ ഒരു പാത്രമാക്കി തീർക്കുന്ന കർത്താവ് പറയുകയാണ് നീ എവിടെ ഇരുന്നാലും നിന്നെ കുറിച്ച് ഞാൻ നന്മയ്ക്കായിട്ടാണ് കരുതുന്നത്. But here we see that wherever you are, God is looking to you. God wants you about good things about your life. അതുകൊണ്ട് നിനക്ക് ഒരു ശുഭഭാവി പ്രതീക്ഷ So God is going to have a better future, better life for you. അതാണ് നിന്റെ attitude നിന്റെ പാപത്തിനെ മാറ്റം വരേണ്ടത്. That was our expectation of our thought process. ഒന്നാമത് ദൈവം നിനക്ക് തന്ന വില നീ കാണുക. First, know the value of yourself. അത് നീ എറിഞ്ഞുകളവാനല്ല നീ വിലയേറിയവനാണ്. You are value according to God. രണ്ടാമത് നീ എവിടെയായിരുന്നാലും നീ നല്ലത് പ്രതീക്ഷിക്കുക. നിന്റെ സ്റ്റെപ്പ് നീ എടുത്തു വെക്കുമ്പോൾ നിന്നെക്കുറിച്ച് നന്മ ചെയ്യുന്ന കർത്താവേ തെറ്റുകൂടാതെ നിന്റെ മനോഹരമായ മറ്റൊരു പാത്രമാക്കി തീർക്കും. And second thing, expect great things and work according to so God can do greater things in your life. ഓ മൂന്നാമത്തെ കാര്യം ഞാൻ യിർമ്യാവ് പറഞ്ഞിരിക്കുന്ന 17-ാം അധ്യായത്തിലാണ്. The third thing was in Jeremiah chapter 17. അതിന്റെ 4-5 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ പ്രതീക്ഷിക്കാത്തവൻ ദൈവത്തിൽ ആശ്രയിക്കാത്തവൻ മരുഭൂമിയിൽ നിൽക്കുന്നതായ വരണ്ടു നിൽക്കുന്ന വൃക്ഷം പോലെയാണ്. Here we see the plant that in the wilderness. അവിടെ പറഞ്ഞിരിക്കുന്നത് അതൊരു ഒരു ഗുണവുമില്ല അവനെ ദൈവത്താൽ ശപിക്കപ്പെട്ടവനെ പോലെ ഇരിക്കും. He was he's like a cursed person. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെ ആയിരിക്കും. He's like a plant like in the wilderness. വരണ്ട ദേശത്തൊരു ഗുണവുമില്ല. There's nothing in the wilderness or desert. എന്നാൽ അതേ സ്ഥാനത്തു തന്നെ. In the same place. ഓ യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവം ആ മനുഷ്യൻ ഭാഗ്യവാനാണ്. He says that blessed is the man that trusted in the Lord. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ഇരിക്കും. He shall tree the planted by the waters. അവൻ വേരൂന്നിയും നല്ല ഫലം കായ്ക്കുന്നതായിരിക്കും. The roots by the river and shall not see when heat cometh. അവിടെയും മരുഭൂമിയിൽ ആയിരിക്കുന്നതുകൊണ്ട് ഉഷ്ണം ധാരാളമുണ്ട്. You know, because in the wilderness there's a lot of heat. അതാത് കണ്ടിട്ട് അവൻ പേടിക്കയില്ല. Just because the heat is not scared. അതിന്റെ ഇല പഠിത്തിരിക്കയല്ല. He's not worried. അതിന് വാട്ടം തട്ടാതെ തക്ക കാലത്ത് ഫലം കൊയ്ക്കുന്നതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവനു വേണ്ടി ദൈവത്തെ കേന്ദ്രീകരിക്കുന്നവനു വേണ്ടി അവൻ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ക്രമീകരിക്കുന്നത് അപ്പോൾ നീ എവിടെ ആയിരുന്നാലും നിന്റെ കേന്ദ്ര ബിന്ദു യഹോവയിലുള്ള ആശ്രയമായിരിക്കണം നീ നിന്നിൽ ആശ്രയിച്ചാല് നിന്റെ കഴിവിൽ ആശ്രയിച്ചാല് നിന്റെ പരിതസ്ഥിതിയിൽ ആശ്രയിച്ചാല് നീ ഒരു ശാപഗ്രസ്തനെ പോലെ ആയിരിക്കും So you might end up in destruction. നല്ല സ്ഥലത്ത് പോലും വെള്ളമില്ലാതിരുന്നാൽ എല്ലാം വാടിപ്പോകും. You know, if you see plants a good place, when the heat comes, it will go away. നമുക്കറിയാം ഒരു 10 ദിവസം ഈ വെള്ളം ഒഴിക്കാതിരുന്നേ നമ്മൾ നട്ട ഓറഞ്ച് എല്ലാം 10 ദിവസം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നേ. We see the trees if you don't put water, these trees will dry out. അവിടെ ബാക്കി കളയൊക്കെ നന്നായി നല്ല മനോഹരമായി കിളിച്ചു വരുന്നുണ്ട്. And all the weeds are growing over there. അപ്പോൾ മരുഭൂമിയിൽ കൊണ്ടുവച്ചാൽ എങ്ങനെ ഇരിക്കും? So think about what if this tree plant by in the wilderness are oru vidathilum nandai verigilla there's no way this plant going to come up good ennal deivam parayanu deivathil aashrayikkunnavanu vyathyasam undu but God saying if you trust in God it's going to be different maybe ningal vicharicheka engane sadhikkumenne you may ask how is it possible ningal israel makkalum maruvumil nadathiya vidham onnu nokkiya madhi look how God lead israelites aa idu kartavaya yesu christu moonu divasam avarku kodutha appathe kurichu nokkiya madhi think about when God fed them with bread
നമ്മളാർ തന്നെ പറ ഇത്രയും ജനങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുത്തു വിടാമെന്ന് ഓർക്കും. We may think we can give it one piece of bread. നമ്മൾ ഇത്രയും പേരുണ്ടെങ്കിലും നമ്മുടെ ധാരാളം പണമൊക്കെ ഉണ്ടെങ്കിലും കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഓരോ കഷ്ണം ഇച്ചിരിച്ചിരിച്ചല്ലേ മുറിച്ചു കൊടുക്കുന്നത്. We get a lot of money when you buy cake. You know, we make sure we give one piece of cake. ആ എന്നാ കർത്താവ് അങ്ങനെയല്ല ചെയ്തത്. That's not how God is. അവിടെ ഇതൊന്നും അവൈലബിൾ അല്ലായിരുന്നു. None of this was available at that time. അവർ പറഞ്ഞു ഇത്ര വലിയ ജനത്തിന് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയേയില്ല. There's no way we can give bread to this many people. ശരിയാ മനുഷ്യരെ കൊണ്ട് കഴിയാത്തത് ദൈവത്തെ കൊണ്ട് സാധിക്കും. That is why man can do it, but God can do it. അവിടെ കിട്ടാനൊന്നും ഇല്ലല്ലോ എന്ന് അവർ നിരാശപ്പെടുകയാണ്. They can buy nothing in that time. അവിടെ കിട്ടാനൊന്നും വേണമെന്ന് ദൈവത്തിനില്ല. വേണ്ടതൊന്നും ഇല്ലെങ്കിൽ പോലും ദൈവം അതിനെ കുറിച്ച് മൈൻഡ് ചെയ്യില്ല. God don't mind any kind of situation. ദൈവത്തിനുള്ളതിൽ കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും. God can make things, God can make possible things when there's nothing in there. നിന്റെ പക്കൽ എന്തോ ഉണ്ടെന്നാ ദൈവം ചോദിക്കുന്നത്. God is asking, what do you have in your hand right now? ഓ മോശയോട് ചോദിച്ചു നിന്റെ പക്കൽ എന്തോ ഉണ്ട്. God asks us, what you got? കർത്താവേ എനിക്ക് നന്നായി സംസാരിക്കാൻ അറിയത്തില്ല. Moses said, I can't talk. പണ്ട് ഞാൻ ഇച്ചിരൊക്കെ സംസാരിച്ചിരുന്നു പഴയ കഴിവുണ്ടായിരുന്നു അതൊക്കെ പണ്ടേ പോയി പോയി. I used to have abilities and talents on those but not now. ഇപ്പോ എനിക്ക് ആകെ ഉള്ളത് ആടിന്റെ നാറ്റവും അതിന്റെ വസ്ത്രവും ഒക്കെ കയ്യിലുള്ളൂ. Right now I got filthy dress and filthy way of life. സാമർത്ഥ്യം ഒക്കെ പോയി പണ്ട് സാമർത്ഥ്യം I used to be good. I used to be knowledgeable. ഇപ്പോ എന്റെ കയ്യിൽ ഒന്നുമില്ല. Right now I got nothing. ആടിനെ അടിക്കുന്ന ഒരു കൊച്ചു വടി എന്റെ കയ്യിലുള്ളൂ. All I got a rod for a shepherd. ദൈവം പറഞ്ഞു ഞാൻ നിന്റെ സാമർത്ഥ്യം നോക്കി വന്നതല്ല. God is saying, I don't need all the good deeds and good things. നീ വിക്കനാണെന്നൊക്കെ എനിക്കറിയാം. I know you're slaughtered. നിന്റെ കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടെന്നും എനിക്കറിയാം. I know that everything is. പക്ഷേ ഞാൻ നിന്നോട് കൂടെ ഇരുന്നാൽ. God said, if I'm with you. നിന്റെ ഈ കൊച്ചു വടി ധാരാളം മതി. The small rod is good. Enough for me. ആടിനെ മേയ്ക്കാൻ മാത്രമല്ല. It may not be flocks. അത് ഫറവോനെ മുട്ടുകുത്തിക്കാൻ കഴിയുന്ന വടിയാണ്. The same rod can make sure the അത് ലോകത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന കഴിവാണ്. നിന്റെ കയ്യിൽ ഒന്നും വേണമെന്നില്ല. It may not nothing in your hand. നിന്റെ കയ്യിലെ വലിയ ശത്രുവിനെ എതിരെ വെയ്യുന്ന അന്നത്തെ വലിയ അസ്ത്രങ്ങൾ വേണമെന്നില്ല. You don't need big arrows in those days. ഗോലിയാത്തിന്റെ വാൾ വേണമെന്നില്ല. You don't need a sword like Goliath. പക്ഷേ യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. But war belongs to God. നിന്റെ കൊച്ചു വടി കൊണ്ട് ഉപയോഗിക്കാൻ കഴിയുന്നവൻ അവിടെ ഉണ്ട്. God can use the smaller things in what you got. Elisha ചോദിക്കുന്നു നിന്റെ ഭവനത്തിൽ എന്തോ ഉണ്ട്. Elisha, what do you have in your house? ഓ യാ മറ്റുള്ളവരുടെ എല്ലാം ഭവനത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണും. അവള് പറയുന്ന ഒരു ചെറിയ അല്പം ഭരണി ഇതിൽ ഒരു ഭരണി എണ്ണ മാത്രമേ ഉള്ളൂ. She says, I got what I got is a little bit of oil in my house. പ്രവാചകൻ പറയുന്ന എണ്ണ ധാരാളം മതി. The prophet says, that's big enough. That's enough for me. ഇഷ്ടം പോലെ പാത്രങ്ങളെ കൊണ്ടുവരിക. Get all the plates and all the pots. നിന്റെ പ്രശ്നത്തിന് പരിഹാരം ആ എണ്ണ മതി. Your oil is enough for your situation. ഓ ദാവീദിനോട് ദൈവം ചോദിക്കുന്നു നിന്റെ പക്കൽ എന്തുണ്ട്. God is asking, hey, what you have? ഗോലിയാത്ത് വരുന്നത് വലിയ കുന്തവും വാളും പരിചയമായിട്ടാണ്. He says, Goliath has big sword and everything that he got. അവന്റെ ആയുധങ്ങൾ വഹിക്കാൻ തന്നെ വലിയ ശക്തനായ ഒരു മനുഷ്യൻ മുന്നിൽ നടക്കുന്നുണ്ട്. Goliath has a person that can carry all his arms. ദാവീദിനോട് ചോദിക്കുന്നു നിന്റെ കയ്യിൽ എന്തുണ്ട്. God is asking to David, what do you got? എന്റെ കയ്യിൽ ഒരു കൊച്ചു സഞ്ചിയുണ്ട്. All I got is a small sling. എന്റെ കയ്യിൽ ഒരു അഞ്ച് കല്ലുണ്ട്. All I got a small little stone. എന്റെ കയ്യിൽ ഒരു കവണയുണ്ട്. All I got a stone, God. അത് more than enough. God saying it's more than enough. ദൈവം പറയുന്നില്ല നീ പോയി ശൗലിന്റെ കോട്ടിട്ടോണ്ട് വരികാൻ. God never say go and get the coat of Saul. ശൗല് വിചാരിക്കും കോട്ടൊക്കെ വേണമെന്ന്. So I say he need a coat. അവന്റെ വാൾ വേണമെന്ന് വിചാരിക്കും. He must say he need a sword. പക്ഷേ ദൈവത്തിന് ഒന്നും വേണ്ട. But God does not need any other things. God, what have we got? നിന്റെ കയ്യിൽ എന്തുണ്ടോ? ബാലന്റെ കയ്യിൽ അഞ്ച് അപ്പമേ ഉള്ളൂ. Well, this boy has only 5 bread. രണ്ട് മീനേ ഉള്ളൂ. 2 fish. ഓ ദൈവം ചോദിക്കുന്നു നിങ്ങൾക്ക് വീഞ്ഞു തീർന്നു വാങ്ങിലേ അടുത്ത് എന്തുണ്ട്. God say, if you have all the wines of God, what you got? വെറും കൽപാത്രങ്ങളും കിണറ്റിലെ വെള്ളവും. Just jar and water. ഓ മറ്റുള്ളവർ ആരും അത് നോക്കി പോകയില്ല. Maybe none of those people might not see this. മറ്റുള്ളവർ അകത്തുള്ള ശ്രേഷ്ഠമായ പാത്രങ്ങൾ കൊണ്ടുവരുവാൻ അകത്തേക്ക് ഓടും. People might go inside and get this better parts. എന്നാൽ കർത്താവ് പറയുന്നത് ആ പച്ചവെള്ളം മതി ആ കൽപാത്രം മതി. But Jesus saying that all I need is that pot and that water. എന്റെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ പക്കൽ വേറെ ഒന്നും വേണ്ട. When God start walking in your life, he doesn't need anything. അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും നിന്നെ കൊണ്ട് ഉള്ളതുകൊണ്ട് വലിയ വിജയിക്കുന്ന ഒരു ദൈവം, ഓ കയ്യിൽ കേട് വന്ന പാത്രം മനോഹരമാക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. He can do great things in your life. Is this because of what you have in your life? അവൻ ഇന്നും അത് തന്നെ God is asking the same question of this very morning. Don't worry about what you don't have. What you have got, make sure that that's enough for you. അവൻ പറയല്ല വാളിന്റെ കയ്യിലുള്ള പാത്രങ്ങളും നിങ്ങൾ വിധിച്ചു കൊടുക്കാനല്ല. Okay, he said, don't spread out all these parts what you have here. അതെന്റെ അടുക്കൽ കൊണ്ടുവരാം. Bring that to me. അവനാണ് അത് നുറുക്കുന്നത്. I'm the one who fulfills. അവനാണ് bless ചെയ്യുന്നത്. I'm the one who's going to bless. അവനാണ് അത് വിധിക്കാൻ കൊടുക്കുന്നത്. I'm the one who's going to give it. അത് വിധിക്കുന്നവൻ കുറഞ്ഞു പോകുന്നില്ല. But the part is not going to go away.
He's not going to finish when he feeds 5,000. It's overflow that gives to women and the children. It's not finished over there. And he gave 12 apostles. Oh, no, Kike. I think that the little child might get more. God is not asking more things to that kid. He don't need what you don't have in your life. He knows where you are and where you live and what's your name. God knows the situations very well. Let's imagine that you're in the wilderness. If you trust in God, you are the best person. You will not be weary in astray. You won't be astray. Hear me say that you will be the person who will bring the fruit. He is a God who makes things out of nothing. He is a God who makes humans from clay. He can make things from clay. He can make wine from water. He can create things from his word. He can build up a life this very morning. But it is the blessed person is the one who trusts in God. He is not the one because you are dried out. God is about to do great things in your life. You will not go astray and weary. He is not the one who puts you shame. He is not the God, when you put your trust in him, he will make sure you will not be ashamed. The psalmist is not going to stop by there. The one who will come to his, their face will be radiant. Don't worry about it because we are ashamed. He will illuminate us. He wants us to be us as a light. Even if us, he wants to be us as a light. If you're in town, he wants to be the light of the town. If in the world, you'll be like shine like a star. God doesn't want us to be light. God make us light, so God doesn't want us to be dark. God is the one who makes us to light. God wants to be illuminated. Doesn't matter wherever you are. It won't be under the man. It's not under the. If you trust in God, very good. God is the God who can shine you. He knows your value. He is the one who makes you that you are alive. He is going to change your life. He's going to change your face around. If you trust in God, he's going to make sure he will change the situation. He's going to make sure he will come to situation. Whoever comes to Christ, they will make sure you will not be answered when we come to God. They make a Zion. Rest of all may fall down. Because we trust God, we will not be astray. Little one, dear ones, do you know the value? He knows our values. This is the only God who knows your value because he created you. You may mother may not know you, your father may not know you, husband may not know you, my wife may not know you, but God is the one who created you, and God knows your value right now. He said, I will not leave you alone. He will make sure you will be a better person, better part. If they say this, a part has the same way that you can do it. This morning, this is the same God who left heaven just because of you. Do you know your value this morning? He wants to make sure wherever you are, be fruitful. Wherever that may be. It could be in Babylon. It could be in the wilderness. God says, I value you. You need to change your
your attitude. നിന്റെ പ്രവൃത്തിയാണ് മാറ്റേണ്ടത്. You need to change your work. നീയാണ് സ്റ്റെപ്പ് എടുത്തു വെക്കേണ്ടത്. You have to take first. Take first. നീ യഹോവയിൽ ആശ്രയിച്ച് സ്റ്റെപ്പ് എടുത്തു വെക്കുമ്പോൾ. If you put your trust in God and take step forward. നീ ഭാഗ്യവാനാണ്. You are the blessed person. നീ പച്ചയായിരിക്കും. You'll be fruitful. നീ പുഷ്ടി പിടിച്ചിരിക്കും. You'll be fruitful. ഓ നിന്നെ ഒരു ഉഷ്ണവും ക്ഷീണിപ്പിക്കയില്ല. God will make sure you'll be strong. കാരണം അവൻ നിന്റെ തണലായിരിക്കും. Because he is your shade. അത് രാത്രിയാകട്ടെ. It might be dark. അത് വയലാകട്ടെ. It could be in the morning. നിനക്ക് ശരണം തരുന്നവൻ. He's the one who gives strength. നിന്നെ നോക്കുന്നവൻ. He's the one who looks at you. ഞാൻ ഉറങ്ങിയാലും എനിക്ക് വേണ്ടി ഉറങ്ങയില്ല. Even though we may go to sleep, he will make sure you're not asleep. അവനാണ് എനിക്ക് വേണ്ടി ജാഗരിക്കുന്നത്. He's the one who's in the father. അവനാണ് എന്റെ പരിപാലകൻ. He's the one who's going to protect us. ഞാൻ പോകുമ്പോഴും വരുമ്പോഴും അവൻ എന്നെ സൂക്ഷിക്കും. Even when go out now, he's to make sure I'm good. കാരണം അവൻ നിന്റെ വാല്യൂ അറിയാം. Because he knows your value. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വെളിയിലാകുമ്പോൾ നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നത് പോലെ. When you go to child, you may not sleep. ദൈവം നമുക്ക് വേണ്ടി ഉറങ്ങാതിരിക്കുക. God is a God who will not sleep. നിന്റെ കാലുകളിൽ മേൽ തട്ടി പോകാതിരിപ്പാൻ. He will make sure you are firm. അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നവനാണ്. He will tell angels to protect you. ഇതൊന്നും നല്ല വാക്കുകളായിട്ട് മോട്ടിവേറ്റിംഗ് മെസ്സേജുകളല്ല. This is not a motivation message. ആകാശം ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. If the earth and sky may go by his word, it stands forever. നീ യഹോവയിൽ ആശ്രയിച്ചാൽ. If you put your trust in God. മറ്റുള്ളവർ വരണ്ടു നിൽക്കുമ്പോൾ. When they go to Israel. ഉണങ്ങി നിൽക്കുമ്പോൾ. When they become dry. ഫലം കൊടുക്കാതെ When they are fruitless, when they are under curse, when you trust in God, God will make sure you will multiply. God will make sure you will get a good life. Everything will work according to you. He knows the value of you. He will not turn around. He will not leave you away. Let's pray. സ്തുതിക്കുന്നു ആത്മീയ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഈ പകൽക്കാൽ ഞങ്ങളെ പോഷിപ്പിച്ച അവിടുത്തെ മഹാദയക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സന്നിധിയിൽ വിലയേറിയവരാണ് എന്നുള്ളതായ വലിയ ആ ബോധ്യം ഞങ്ങൾക്ക് ഈ പകൽക്കാലം പിന്നെയും ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് കുശവന്റെ കയ്യിലെ കളിമണ്ണ് എങ്ങനെയോ അതുപോലെ ഞങ്ങളായിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് തന്ന ബോധ്യത്തിനായി സ്തോത്രം അവിടുത്തെ നല്ല വചനത്തിനായി ഞങ്ങളങ്ങിയെ സ്തുതിക്കുന്നു കർത്താവേ